മൃദുലെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. ടെൻഷൻ ഉണ്ടോ അടി? അപ്പൊ ഇന്ന് മൃദുലെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ ഇന്ന് പുതിയ നമ്മുടെ മറ്റേ എർട്ടിക്കയിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാവുമ്പോ ഗൈസ് ഓട്ടോമാറ്റിക് ആണ്. അവക്ക് ഫസ്റ്റ് വരെ ഒരു ഡ്രൈവിംഗിന്റെ ആ ഒരു മീൻസ് ആ ഒരു സ്റ്റിയറിംഗ് ഇല്ല, കുഴപ്പമില്ല. നമ്മള് നേരെ ഇന്ന് ഗ്രൗണ്ടിൽ പോയി നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പം പുതിയ വണ്ടിയിൽ തന്നെ നമുക്ക് ഇതാകുമ്പം ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ആ ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ആദ്യം കിട്ടിട്ട് സത്യം പറഞ്ഞ ഗിയറുള്ള വണ്ടിയിലാണ് പഠിക്കേണ്ടത്. കാരണം ഇപ്പം ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ അൾട്ടോ 800 അല്ലേ. അപ്പം ആ ഒരു ഗിയറിംഗിന്റെ ആ ഒരു ഇത് വേണം. അപ്പൊ ഫസ്റ്റ് ടൈം നമ്മൾ പഠിക്കുമ്പം ഇതിനകത്തൊന്നും ഓടിച്ച് പഠിക്കണ്ട. ഇതാകുമ്പോ വലിയ വണ്ടിയാണ്. അപ്പൊ അങ്ങനെ കുഞ്ഞു വണ്ടിയിൽ ഓടിക്കുമ്പം അത്യാവശ്യം കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്നും ആ ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ഇന്ന് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇന്ന് നേരെ ഗ്രൗണ്ടിലോട്ട് പോവാണ്. എന്തോ ടെൻഷൻ ഉണ്ട് എന്റെ അടുത്ത് പറഞ്ഞ അമ്മ എനിക്ക് ടെൻഷനുണ്ട്, ഞാൻ രണ്ടുവട്ടം മാത്രമല്ലേ. ടെൻഷൻ ഒന്നും അടിക്കണ്ട, നമ്മളിന്ന് ഗ്രൗണ്ടിലല്ലേ പോകുന്നത്. അതൊന്നും പ്ലെയിൻ സ്ഥലമാണ്, ഇടിക്കാൻ വേണ്ടി ഒന്നും ഇല്ല. അങ്ങനെ ചവിട്ടരുത്, അയ്യോ അങ്ങനെ ചവിട്ടിയാ നമ്മൾ പറക്കും. അവിടെ എത്തിയിട്ടെല്ലാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പൊ അത് ഈ സ്കൂട്ടി ഓടിക്കുന്നത് ഇതും തമ്മിൽ യാതൊരു ഒരു ബന്ധമില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അവളെ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിലോട്ട് വിടാം. അപ്പം അതായത് കുറച്ചും കൂടി അവർക്ക് ഈ റോഡിലൊക്കെ വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും. ഇപ്പൊ റോഡ് ടെസ്റ്റ് ഉണ്ടല്ലോ, ഈ എച്ചും കാര്യങ്ങളൊക്കെ എച്ചില്ലാണ്ട് ഇപ്പഴും എച്ചെന്നല്ലേ എനിക്കറിയാം. ഇപ്പൊ വേറെ ഇപ്പം ചേഞ്ചസ് എന്തൊക്കെയോ അല്ല മീൻസ് നിയമങ്ങളിൽ വേറെ എന്തൊക്കെയോ ഇത് മാറ്റം വന്നിട്ടുണ്ട്, എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. വേറെ എന്തൊക്കെയോ പാർക്കിംഗ് ഒക്കെ ചെയ്ത് കാണിക്കണം, അങ്ങനത്തെ പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വന്നു തോന്നുന്നു. അപ്പൊ എനിവേ എന്തായാലും അവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്തിട്ട് അവര് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ആ ഒരു നിയമവശങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ അത് അതിന് മുന്നായിട്ട് അവർക്ക് ആ ഒരു അമ്മയ്ക്കും പഠിക്കണമെന്ന് ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. പണ്ട് അമ്മ ബുള്ളറ്റ് ഓടിച്ചൊരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? ഓടിക്കൊണ്ടിട്ട് അച്ഛൻ കൂടെ ഓടി നമ്മളെല്ലാരും കൂടെ ഓടിയ വീഡിയോ എനിക്ക് പാതായിട്ട് ഓർമ്മ വരുന്നത്. നമ്മളിപ്പോ ഗ്രൗണ്ടിലെത്തി, ഇനി മൃദുലയുടെ വിളയാട്ടങ്ങൾ. അതെ, മോഹം കണ്ട് ഭയങ്കര ടെൻഷൻ. ഇത്രേ സ്ഥലമുണ്ട് നിനക്ക് ഓടിച്ച് പഠിക്കാനായിട്ട്. നിങ്ങൾക്കും ആർക്കെങ്കിലും ഡ്രൈവിംഗ് അറിയത്തില്ലെങ്കിൽ ഇതൊരു തിയറി ക്ലാസ് ആയിട്ട് എടുക്കാം. സീരിയസ്ലി ഡ്രൈവിംഗ് ഇനി വണ്ടിയൊക്കെ ഓടിക്കുന്നത് ഞാനില്ല. ആയുഷ്മാൻ ഭവാൻ കുട്ടി, സ്റ്റിയറിംഗ് ഒക്കെ തൊട്ടെടുത്ത് വലുതാലോചിച്ചൊക്കെ ബേസിക്സ് ആണ്. ഇത് ആക്സിലേറ്റർ, ഇത് ആക്സിലേറ്റർ, ബ്രേക്ക്. ഇതിൽ ഗ്ലച്ച് ഇല്ല, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. പക്ഷെ നീ അല്ലാതെ പഠിക്കാൻ പോകുമ്പോ ഗ്ലച്ച് കാണും. ആ മാറി പോവരുത് രണ്ടും കൂടി, അത്രേ ഉള്ളൂ. എന്താ നമുക്ക് ആക്സിലേറ്റർ സാറ് പറയുന്നത് പോലെ കേട്ടോ, എക്സ്ട്രാ കൈന്ന് ഒന്നും ഇടല്ലേ. ഇച്ചിരി സ്ട്രിക്റ്റാ. ഫസ്റ്റ് ആ റൈറ്റിലേക്ക് മാത്രം യൂസ് ചെയ്യാവൂ ആക്സിലേറ്ററിനും ബ്രേക്കിനും. ആക്സിലേറ്ററിൽ നിന്ന് വിട്ടിട്ട് വേണം ബ്രേക്കിൽ ചവിട്ടാൻ. ഫസ്റ്റ് ഓടിക്കുമ്പോ ആക്സിലേറ്റർ ഒക്കെ പെതുക്കെ കൊടുക്കണം, ഒറ്റ ചവിട്ടിലെ എല്ലാം പെതുക്കെ ചെയ്യാവും. എപ്പോഴാണ് കാണിക്കരുത്, ഒരെണ്ണം ഇടിച്ച് കയറ്റി തരും കേട്ടോ. ഇത് പാർക്കാ, പാർക്കിലിട്ടാലും വണ്ടി ഇപ്പം ഇതെടുത്താലും അങ്ങനെ പോകത്തില്ല പാർക്കിലായതുകൊണ്ട്. എന്നാലും ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്തോ, ബ്രേക്ക് ചവിട്ടിയിട്ടേ ഗിയർ മാറാവും. അതെടുക്കല്ലേ, ലെഫ്റ്റ് എടുക്കല്ലേ, ലെഫ്റ്റ് എടുക്കല്ലേ, വെച്ച് നിക്ക് മുറുക്ക് നിക്ക്. ഇനി ബാക്ക് ഡോർ വിളിച്ചേ, ഇപ്പൊ കണ്ട അത് റിവേഴ്സ് ആയി, കണ്ട. ഇനി ഒന്നൂടെ വിളിച്ചേ, ഇപ്പൊ ഡി. ഇതിന്റെ വണ്ടി ന്യൂട്രൽ ഉണ്ട്, ഇത് മാനുവല, ഇത് മാനുവല. ഈ ഡിയിലിട്ട് ഓടിച്ചാ മതി. ഗിയറിലാണ് ഡ്രൈവ്, ആറ് റിവേഴ്സ്, എന്നെ ന്യൂട്രൽ, പി പാർക്ക്,
ഇതിപ്പോ വണ്ടി ഗിയറില്ല, അത് നോക്കണം. കണ്ണാടി ഉണ്ടല്ലോ, ബാക്കിൽ വണ്ടി ഉണ്ടോ എന്നൊക്കെ മനസ്സിലായോ? ഇത് മുഖം നോക്കാൻ വെച്ചേക്കുന്നല്ല, ബാക്കിൽ ഹാൻഡ് ബ്രേക്ക് എടുക്കുന്നു, ഇങ്ങനെ വലിച്ചിട്ടുണ്ട്. ഇട്ടെ, ആരോഗ്യം വേണടോ സജി. ബ്രേക്കിന് വിടല്ലേ, ഗിയർ ഇട്. ആ ഇപ്പൊ ഡി ആയി, ഇപ്പൊ വണ്ടി എടുത്തെ. ഇനി മാക്സിലോട്ട് ചവിട്ട് ഉണ്ടാ, ബ്രേക്ക് ഇത് മാത്രം വിട്ട വണ്ടി മൂവ് ആവും. കടാ റോഡിൽ കേട്ട്, ഇപ്പൊ നമ്മള് പോകുന്ന റോഡിൽ കൂടെ അല്ല, കറക്റ്റ് ആ ഒരു പാത്തി കൂടെ ഓടിക്ക്, അപ്പൊ സ്റ്റിയറിംഗ് ബാലൻസ് കറക്റ്റ് ആവും. സ്മൃതിലെ അതേ വണ്ടി ഓടിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ റോഡേ പോട്ടെ, ഈ റോഡേ പോട്ടെ. കല്ലൊക്കെ നോക്കി വേണം തിരിക്കാനൊക്കെ, തിരിക്കാൻ നേരത്ത് സൈഡിലൊക്കെ നോക്കണം, ഗ്ലാസ്സിലൊക്കെ. കണ്ട രണ്ട് രണ്ട് ഗ്ലാസ് ഉണ്ടാവും, ബാക്കിൽ കൂടെ വണ്ടി വരുന്നതും അങ്ങനെ എല്ലാം വ്യൂ കറക്റ്റ് ആയിട്ട് നമ്മൾ മിററിൽ കൂടെ നോക്കണം. എപ്പോഴും തിരി 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 തിരി, നമ്മളെ വന്ന റോഡ് തന്നെ തിരിച്ചു പോട്ടെ. അങ്ങനെ ബ്രേക്ക് ചെയ്യാവോ കേട്ടാ, ബ്രേക്ക് ചെയ്യുമ്പോ ബ്രേക്ക് ആയാലും ആക്സിലറേറ്റർ ആയാലും ചവിട്ടി പറിക്കരുത്. മാറിയില്ലടാ, വണ്ടിയുടെ ഫ്രണ്ട് കിടന്ന് കളിക്കുന്ന ആരോ ഓടിക്കുന്ന അറിയോ? ഗിയറിലൊക്കെ ഓടിക്കുമ്പോ കുറച്ചുകൂടി ടഫാണ്, ഇതിപ്പോ ഓട്ടോമാറ്റിക് ആയതാണ് സിമ്പിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നത്. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോ ഗൈസ് നമുക്ക് ഇപ്പൊ ഇവിടെ പഠിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ടഫായി. തിരിച്ചോടി 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 തിരിച്ചോടി, ബ്രേക്ക് 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 ബ്രേക്ക്. എങ്ങനെ ഉണ്ട് ആ ഒരു ഫീൽ ഓടിച്ചിട്ട്? എന്നുവെച്ചാ ആദ്യമായിട്ട് കേറി ഓടിക്കുമ്പോ ഉള്ള ഒരു ഫീൽ എങ്ങനെ ഉണ്ട്? ഡ്രൈവിങ് ഇത് ചെയ്യാൻ എങ്ങോട്ടും കൂടെ തിരിക്കാൻ ഇഷ്ടമുണ്ട്, അങ്ങോട്ടും കൂടെ തിരിക്കാൻ ഇഷ്ടമുണ്ട്. ഗൈസ് അപ്പൊ എന്തായാലും അവള് ഓടിക്കുന്നതാണ് കേട്ടോ, അത്യാവശ്യം നമുക്ക് ആ സ്റ്റിയറിംഗ് ബാലൻസ് നല്ലോണം ഫസ്റ്റ് ടൈം തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി ഒരു രണ്ടു മൂന്ന് വട്ടം കൂടി വരുമ്പോൾ എന്തായാലും സെറ്റ് ആവും. ഞാൻ പ്രതീക്ഷിനെക്കാട്ടും നല്ലോണം തന്നെ സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ സൂപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഞാൻ പ്രതീക്ഷിനെക്കാട്ടും പെട്ടെന്ന് സെറ്റായി, സെറ്റായി. എനിക്ക് തോന്നുന്നു അവിടെ രണ്ടു മൂന്ന് വട്ടം കൂടി വന്നു കഴിഞ്ഞാൽ നല്ലോണം സെറ്റ് ആവും. പിന്നെ നീ ഗിയർ വണ്ടിയിലോട്ട് ഓടിക്കുമ്പോഴേ ഗിയറും കൂടി മാറണ്ടേ, നമുക്ക് ലൈസൻസിന്റെ ആ ഒരു ഇത്. ഈ വണ്ടി ഇപ്പൊ ഡെയിലി ഓടിക്കണമെന്നുണ്ടെങ്കിലും ലൈസൻസ് വേണമെങ്കിൽ നമ്മള് മാനുവൽ വണ്ടി ഓടിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അതൊന്ന് ഓടിച്ച് പഠിക്കണം. നമ്മളെ വീട്ടിൽ അച്ഛന്റെയോ അല്ലെങ്കിൽ ബെലീനോ അതിനൊക്കെ കാറിലെ നമുക്ക് കറക്റ്റ് പഠിച്ചാലേ നിനക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് ആവത്തുള്ളൂ. കാരണം ആ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിന്റെ ഒരു ടൈമിങ്ങും അത് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവണം. അതുകൊണ്ട് സെറ്റ് ആവുമ്പോൾ നീ റെഡി ആവും. സ്റ്റിയറിംഗ് ബാലൻസ് ഇപ്പൊ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അവള് ചെയ്യുന്നുണ്ട്. അപ്പം ഗൈസ് നമുക്ക് അമ്മയെ ഒന്ന് ഇരുത്തി ഡ്രൈവ് ചെയ്ത് നോക്കാം. അമ്മ വാമ്മ, അമ്മാമ്മ മരുമോളും പഠിക്ക്, ഇറങ്ങി ഇറങ്ങി. ഓക്കെ സാർ, അപ്പൊ അമ്മ അതേ കേറാൻ വേണ്ടി പോവാണ്. അമ്മ അതെ തൊട്ടൊക്കെ തൊഴുത് കേറി അടുത്ത ഊഴ അമ്മയുടെ കേട്ടോ. ഓക്കെ ഡാണമ്മ, ഇപ്പൊ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്. അറിയല്ലേ അത് ആക്സിലേറ്റർ തയ്യൽ മെഷീനെ അടിക്കില്ലേ, അതുപോലെ അടിക്കല്ലേ. പെതുക്ക ചവിടണം, എല്ലാ വെപ്രാളം കാണിക്കണ്ട, പെതുക്ക. ആ ഫ്രണ്ടിലോട്ട് അടിച്ചോട്, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അമ്മയ്ക്ക് അവളെ അമ്മയ്ക്ക് ഹൈറ്റിന്റെ അത്ര കുറച്ച് കുറവുള്ളതുകൊണ്ട് കേറിയിരിക്കണം. എത്തുമല്ലേ എല്ലായിടത്തും ചവിട്ടെ. ഓക്കെ, എല്ലാം കൊടുക്കുമ്പോ പെതുക്ക കൊടുക്കണം കേട്ടോ. ഹാൻഡ് ബ്രേക്ക് ഒന്ന് എടുത്തേ, കിട്ടും. ആ ഇനി ബ്രേക്ക് വിട്ടെ, നേരെ നോക്ക് വണ്ടി റോഡിൽ നോക്ക്. ഐശ്വരി ബ്രേക്ക് വിട്ടോ, ഞാൻ പറയുമ്പോ ബ്രേക്ക് ചവിട്ടണം പെതുക്ക. അപ്പൊ വണ്ടി ഓടുന്നുണ്ട്, ഇറങ്ങി നോക്കേ. അമ്മ ഓടിക്കുന്നു ഗൈസ്, അമ്മയ്ക്ക് ഹൈറ്റിന്റെ ഒരു ഇതുണ്ട് കേട്ടോ. അത് കേറല്ലേ, അവട്ട് പോട്ട് പോട്ട് പോട്ട്. സ്പീഡ് കൂടുന്നെന്ന് തോന്നുമ്പോ ബ്രേക്ക് ചവിട്ടണേ.
ഒരുപാട് പിടിക്കണ്ട, അത് പൊക്കോളും പൊക്കോളും അതിനാ തിരിച്ചിങ്ങോട്ടുപിടി. അമ്മ ഇവിടെ തകർത്ത് ഓടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ഓടിച്ച വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. കൊച്ചിവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നു. അമ്മ അതനുസരിച്ച് ഓടിക്കുന്നു. ഇവിടെ ഒരാൾ ദാണ്ട് ഓടിച്ചിട്ട് ബാക്കി വന്നിരിക്കുന്നു. രസമുണ്ടല്ലേ ഓടിക്കാൻ? ക്രൈസ് ഉണ്ടോ ഓടിക്കാൻ? ഇനി ഇനി ഓടിക്കാൻ വേണ്ടിട്ട് സമ്മതി. ഇവിടെ സ്പീഡ് കൂടുന്നെങ്കിൽ തകർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഡ്രൈവിംഗ് കില്ലാടി. ബ്രേക്ക് ചവിട്ടാന്ന് പറയുമ്പോഴത്തേനെ ബ്രേക്കിൽ നോക്കല്ലേ. നമ്മളങ്ങ് സീരിയസ് ആവുന്നു കേട്ടോ. പിന്നെന്തൊരു കോമഡിയാന്ന് വിചാരിച്ചു. നല്ലൊരു ചോദ്യമാണ് സുഹൃത്തുക്കളെ ചോദിച്ചത്. ഇതൊക്കെ കൊച്ചു മൃദുല മൃദുല ചോദിച്ചേട്ടാ, ഒരു ഗിയർ തന്നെ പോയാ പോരെ? എന്ത് നീ ക്ലച്ച് ഓട്ടി എപ്പോഴും ഗിയർ മാറും. വായി നോക്കാതെ അങ്ങോട്ട് നോക്കും, റോഡിലോട്ട് നോക്ക്. നമ്മള് പലതും പറയാം, നമ്മളെ വായി നോക്കരുത്. എങ്ങനെയുണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു? ബ്രേക്ക് ചവിട്ടി വെച്ചേക്കുവായിരുന്നാ? എങ്ങനെ കൊച്ചു അടുത്തിരുന്നിട്ട് എങ്ങനെ അതിന് ഞാൻ കൊച്ചിനെടുത്തു. കൊച്ചു നീ ഇരുന്നപ്പോ എനിക്ക് വേറെ ആരോ ഇരിക്കുന്ന നടക്കുന്നു. ഗൈസ്, അങ്ങനെ അമ്മായിയമ്മയും മരുമോളും വണ്ടിയൊക്കെ ഓടിച്ച് പഠിച്ച് ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? വെള്ളം അല്ല, ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്ക് തൊണ്ടയൊക്കെ വരണ്ട്. രണ്ടുപേർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും ഭയങ്കര ടെൻഷൻ, രണ്ടരും മുഖത്തൊന്ന് വായിച്ചെടുക്കായിരുന്നു. പിന്നെ ഒരു കാര്യം മൃദുല, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ബാലൻസ് നല്ലോണം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ രണ്ടു മൂന്നോട്ടം വന്നു കഴിഞ്ഞാൽ റെഡിയാവും. പിന്നെ അമ്മയ്ക്ക് കുറച്ചുകൂടി സ്റ്റിയറിംഗ് ബാലൻസ് കുറച്ചും കൂടി സെറ്റാവുന്നുണ്ട്. അമ്മക്ക് ടെൻഷൻ ഉണ്ട്. പിന്നെ അമ്മക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അമ്മ ഇങ്ങനെ എത്തി എത്തി ഓട്ടിക്കുന്നതൊക്കെ എനിക്ക് കൂടെ കൂടെ തോന്നി. അത് കണക്ക് അമ്മ ബ്രേക്ക് ബ്രേക്ക് ചവിട്ടാൻ പറഞ്ഞ അമ്മക്ക് നോക്കേ പെട്ടെ സാരും വണ്ടി ഫ്രണ്ടോട്ട് നോക്കി ഇരിക്കും. കൊച്ചു ബ്രേക്ക് അങ്ങനെ ചവിട്ടാൻ പറഞ്ഞ അപ്പോഴേ കുഴിഞ്ഞു നോക്കും. അത് ഫസ്റ്റ് ട്രൈ അല്ലേ? ആദ്യമായിട്ടല്ലേ കാർ ഓടിക്കുന്നത്? കുറച്ചൊന്ന് ഓടിച്ച് കുറെ ദൂരം ഓടിച്ചു കഴിയുമ്പോഴത്തേനും സെറ്റാവും ഗൈസ്. മുറു എനിക്ക് ഒന്ന് ഒരുപാട് നാളൊന്നും പോണ്ടി വരത്തില്ല. അത്യാവശ്യം നല്ലോണം ഓടിക്കുന്നുണ്ട്. എന്നും വെച്ച് ഒരുപാട് പൊങ്ങണ്ട. ഇതില് പ്രായമൊന്നുമില്ല ഗൈസ്. പ്രായമുള്ളത് മറവിണ്ടാ, പെട്ടെന്ന് മറന്നു പോയി ഏതൊക്കെ പ്രായത്തിനുണ്ട്. എനിക്ക് ഒന്ന് ടൂ വീലർ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് വർഷമാവും. അതെ അതെ. അമ്മ പിന്നെ അമ്മയ്ക്ക് സുഖമായിട്ട് അമ്മക്ക് താല്പര്യം വേണം ഗൈസ്. അമ്മക്ക് വണ്ടി ഓടിക്കാനൊക്കെ താല്പര്യം. അറിയത്തില്ല, അമ്മ പെട്ടെന്ന് ടൂ വീലർ ഒക്കെ പഠിച്ചു. നമുക്ക് എന്തിനും ചില ആൾക്കാർക്ക് അതിന് ഒരു താല്പര്യം വേണം. ആ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും ഗൈസ്, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സുഹൃത്തു നമുക്ക് ഇവരെ പഠിപ്പിച്ചോണ്ട് ഭയങ്കര പരദാഹം. കുറച്ച് വെള്ളം കുടിക്കാൻ പോയി, വെള്ളം കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകും. അവള് പറഞ്ഞൊരു പോയിന്റാണ്. കാരണം നമ്മളിങ്ങനെ ഗ്രൗണ്ടിൽ ഓടിക്കുന്നതൊക്കെയല്ല, നമ്മൾ റോഡിൽ ഇറങ്ങി ഓടിക്കുമ്പോ ഇതൊക്കെ ഒരു വണ്ടി വരുമ്പോ നമ്മൾ പാനിക് ആവുമോ ഒന്നും ചെയ്യരുത്. ഏതൊരു സിറ്റുവേഷനും ഇപ്പൊ ഇന്നാൾ തന്നെ കൊച്ചുവിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തൊന്നും ആ സഡൻ റിയാക്ഷൻ അവൻ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി അങ്ങനത്തെ ഉള്ള നമുക്ക് ആ ഒരു ഇത് വേണം. നമുക്ക് റോഡിൽ ഇറക്കുമ്പോഴേ നമുക്ക് അതൊരു ഇത് വരും. ഹേ
അപ്പൊ ഡ്രൈവിംഗ് പഠിച്ചെടുത്ത് നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പൊ ഇനി ഒരു രണ്ടു മൂന്ന് വട്ടം കൂടി പോയി കഴിഞ്ഞാൽ എന്തായാലും മൃദുല തെളിയും, ഒരു മൂന്നാല് വട്ടം കൂടി പോയി കഴിഞ്ഞാൽ എന്തായാലും അമ്മയും തെളിയും അല്ലേ. അപ്പൊ എന്തായാലും വിചാരിച്ചങ്ങനെ നല്ലോണം ഓടിച്ചു, നല്ലോണം ഓടിച്ചില്ലേ, ടെൻഷൻ മാറില്ലേ, പേടി മാറി. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ വിടാൻ കേട്ടോ. സ്റ്റിയറിംഗ് ബാലൻസ് രണ്ടു തൊട്ട് മുകളിൽ ഗ്രൗണ്ടിൽ കൊണ്ടേ പോകുമ്പോൾ സെറ്റ് ആവുള്ളൂ, പിന്നെ നമുക്ക് നേരെ അവളെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർക്കാം. ഇതൊരു ഡ്രൈവിംഗ് ടീച്ചിങ് വീഡിയോ ആയിരുന്നു, നിങ്ങൾ പഠിച്ച സുഹൃത്തുക്കളെ ടീച്ചിങ്. അപ്പൊ അത്രേ ഉള്ളൂ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. ഹോപ്പ് ഗൈസ് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന തരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയുള്ള ബ്രേക്ക് കാണുന്നവരെ ബൈ. തിരിഞ്ഞ് തിരിഞ്ഞ് തീർന്ന് ഇത്രേ ഉള്ളടേ.